മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരണ തടിയേറ്റതുപോലെ പിണറായി സർക്കാർ നിന്നു പിടയ്ക്കുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ സിബിഐക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സർക്കാരിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. സർക്കാരിന്റെയും യൂണിടാക്കിന്റെയും ഹർജികൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ പിഴവുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സിബിഐ അന്വേഷണം 2 മാസത്തേക്കായിരുന്നു സ്റ്റേ ചെയ്തത്. മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കോടതിയും പറഞ്ഞു. എന്നാൽ ഇത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു സിബിഐ വാദം. സിബിഐ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. സിബിഐയുടെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചാണ് ഇന്ന് ഉത്തരവ് വന്നിരിക്കുന്നത്. അതുവരെ ലൈഫ് മിഷൻ സിഇഒയ്ക്കെതിരായ അന്വേഷണം നിർത്തിവെക്കണമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. യൂണിടാക്കിനെതിരെയുള്ള അന്വേഷണവുമായി സിബിഐക്ക് മുന്നോട്ട് പോകാം. സ്വപ്ന അടക്കമുള്ള പ്രതികളിൽ നിന്ന് ബന്ധപ്പെട്ട അന്വേഷണങ്ങളും തെളിവെടുപ്പുകളും സിബിഐക്ക് നടത്താം. അനിലക്കരെ സിബിഐക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ലൈഫ് മിഷൻ അഴിമതി ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ സിബിഐ ഇറങ്ങിത്തിരിച്ചത്. തുടർന്ന് സർക്കാരിന്റെ വൻകിട പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ സിബിഐ ചീഫ് സെക്രട്ടറിയോട് ആരാഞ്ഞിരുന്നു. ഇതോടെ അക്ഷരാർത്ഥത്തിൽ കേരള സർക്കാർ പരിഭ്രാന്തിയിലായിരുന്നു. ഇനിയിപ്പോൾ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സിബിഐക്ക് എളുപ്പത്തിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവേശിക്കാനാകും. സർക്കാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകളൊക്കെ വാങ്ങി പരിശോധിക്കാനും തെളിവെടുപ്പുകൾ നടത്താനും കഴിയും. ഹൈക്കോടതി ജഡ്ജി പി സോമരാജനാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓൺലൈനിലൂടെയാണ് വിധി പറഞ്ഞതും. ലൈഫ് മിഷൻ അഴിമതിയുമായും മറ്റു പദ്ധതികളുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ഇനി വിജിലൻസിൽ നിന്ന് സിബിഐ തോണ്ടിയെടുക്കും. ഇതോടെ സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാകും എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. സർക്കാർ കൂടുതൽ ദുർബലമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് ഹൈക്കോടതി വിധിയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. 2 ആഴ്ച കൂടി ഒടുവിൽ കരഞ്ഞ് സ്റ്റേ ചോദിച്ചിട്ടും കോടതി ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. സ്റ്റേ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ചുരുക്കത്തിൽ സിബിഐക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം തുടങ്ങിയ കാര്യം ആദ്യം കോടതിയിൽ പറഞ്ഞ സർക്കാർ പിന്നീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതി നടന്നിട്ടില്ലെന്നും ഇത് വിദേശത്ത് നിന്ന് എത്തിയ പണം വിദേശ ഏജൻസികൾ കൈകാര്യം ചെയ്ത ഒരിടപാട് മാത്രമാണെന്നും കോടതിയിൽ പറഞ്ഞിരുന്നു. ഈ വൈരുദ്ധ്യം തന്നെയാണ് കോടതിയിൽ സർക്കാരിന് ഏറ്റവും വലിയ പാരയായി മാറിയത്. നിലപാടുകളിൽ തന്നെയുള്ള ഈ മലക്കം പറച്ചിൽ തന്നെയാണ് കോടതിക്ക് സംശയമുണ്ടാക്കിയതും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസ് ആണ് ഹർജി നൽകിയത്. FCRA ലംഘിച്ചെന്ന് കാട്ടി സിബിഐ രജിസ്റ്റർ ചെയ്ത FIR നിയമപരമായി നിലനിൽക്കില്ലെന്നായിരുന്നു ലൈഫ് മിഷന്റെ വാദം. ലൈഫ് മിഷനെ കേസിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നാണ് ലൈഫ് മിഷൻ തങ്ങളുടെ ഹർജിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പദ്ധതിയുടെ മറവിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ കൂടി പങ്കാളികളായ അധോലോക ഇടപാടാണ് നടന്നിരുന്നതെന്ന് സിബിഐ വാദിച്ചു. ഇപ്പോൾ സിബിഐയുടെ വാദങ്ങളെ പൂർണ്ണമായും കോടതി ശരിവയ്ക്കുന്നു. ലൈഫ് മിഷനിൽ സിബിഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞതോടെ ഇനി നിയമസഭയ്ക്കുള്ളിലും പിണറായി വിജയൻ കൂടുതൽ ദുർബലനായി മാറും. പൂർണ്ണമായും സർക്കാർ വാദങ്ങളെ ഇന്ന് ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു. പ്രാഥമികമായി വിദേശ പണ കൈമാറ്റ നിയമ ലംഘനമില്ലെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചില്ല. ഇപ്പോൾ ഈ സുപ്രധാന വിധി പുറത്തു വന്നതോടെ സിബിഐയുടെ മെല്ലപ്പോക്ക് അവസാനിക്കുകയാണ്. സർക്കാർ തലത്തിൽ പ്രധാന ഫയലുകൾ സിബിഐയെ ഏൽപ്പിക്കാതിരിക്കുക എന്ന തന്ത്രമായിരുന്നു പിണറായി സർക്കാർ പയറ്റിയത്. അതുകൊണ്ട് തന്നെ കേസന്വേഷണത്തിൽ വേഗത വളരെയേറെ കുറഞ്ഞു പോയിരുന്നു. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സിബിഐ ഇനി ചടുല നീക്കം നടത്തുമെന്നാണ് പുറത്തു വരുന്നത്. എന്തായാലും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നുപോകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.